നമസ്കാരം. ഇറ്റലിയിൽ കൊറോണ ബാധ പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതായത് ചൈനയിൽ ആ രോഗം ഗുരുതരമായി വ്യാപിച്ച ശേഷമാണ് ഇറ്റലിയിലെത്തിയത്. ഇന്ന് ലോകം ആശങ്കയോടെ കാണുന്നത് ഇറ്റലിയിലെ സാഹചര്യങ്ങളെക്കുറിച്ചാണ്. ഇറ്റലിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല. ഇന്നലെ പുറത്തു വന്ന വാർത്ത 475 പേർ ഇന്നലെ മാത്രം മരിച്ചു എന്ന്. മെനിഞ്ഞാന്ന് 349 പേർ മരിച്ചു. അതിൻ്റെ തലേന്ന് 269 പേർ മരിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുറഞ്ഞത് 250 പേരുടെ മരണം സംഭവിച്ചതാണ് ഇറ്റലിയിൽ. ഇന്നലെ അത് 475. എത്ര പേർ മരിക്കും എന്ന് ആ രാജ്യത്തിന് ഒരു കണക്കുമില്ല. കാരണം ആ രാജ്യത്തെ വിഭവശേഷി, മനുഷ്യ വിഭവശേഷി പരിമിതമാണ്. ആശുപത്രികളിൽ ഇപ്പോൾ തന്നെ രോഗി, ഇതിന് മുൻപ് തന്നെ, അതായത് കൊറോണ എത്തുന്നതിന് മുൻപ് തന്നെ ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു ഫ്ലൂവിൻ്റെ സീസണാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഒരു കാലം മാറുമ്പോൾ, അതായത് ഓട്ടം, സമ്മർ, സ്പ്രിംഗ്, ഇത്തരത്തിലുള്ള ഈ കാലാവസ്ഥ മാറുന്ന സാഹചര്യങ്ങളിൽ ഫ്ലൂ ഉണ്ടാവാറുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ആശുപത്രികൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ ദുരന്തമുണ്ടായത്. അതായത് ഒരാൾ 475 പേർ എങ്ങനെ മരിക്കുന്നു എന്ന ചോദ്യമൊക്കെ പ്രസക്തമാണ്. കാരണം കൊറിയ, തൊട്ടടുത്തിരുന്ന കൊറിയ അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കൊറിയയിൽ 8-10 പേരാണ് ഒരു ദിവസം ഇപ്പോൾ രോഗബാധിതരാകുന്നത്, മരിക്കുന്നില്ല. ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഞങ്ങൾ അതിജീവിച്ചു എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് ഇറ്റലിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടൻ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു സംശയവും വേണ്ട, അവർക്ക് മനുഷ്യ വിഭവശേഷിയില്ല. കേരളം ആലോചിച്ചു നോക്കൂ, ഒരു രോഗം വരുമ്പോൾ തന്നെ സൂചന കിട്ടുന്നവരുടെ റൂട്ട് മാപ്പ് പുറത്തിറക്കി അവരെ ക്വാറന്റൈൻ ചെയ്യുന്നു. പക്ഷേ ഇറ്റലിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിറയുകയാണ്. ഒരാൾ രോഗിയാണ് എന്ന് ഉറപ്പായാൽ പോലും അയാളെ ചികിത്സിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇറ്റലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രായമായവരെ, വൃദ്ധരെ അവർ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാർക്കും, അതായത് 60 താഴെയുള്ളവർക്കും രോഗം വന്നു തുടങ്ങിയിരിക്കുന്നു. വാസ്തവത്തിൽ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരുന്നു രോഗം വന്നിരുന്നത്, അല്ലെങ്കിൽ മരണത്തെ അവർ അഭിമുഖീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു. കാരണം അവർക്ക് തടയാൻ കഴിയുന്നില്ല. നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് ഇറ്റലിയുടെ ദുരന്തം കയറിപ്പോവുകയാണ്. എവിടം വരെ ചെന്ന് നിൽക്കും, എങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇറ്റലി ഇപ്പോൾ പരിശോധന കർക്കശമാക്കിയിട്ടുണ്ട്, പ്രതിരോധം കർക്കശമാക്കിയിട്ടുണ്ട്, ക്വാറന്റൈൻ കർക്കശമാക്കിയിട്ടുണ്ട്. ആ രാജ്യത്തേക്കുള്ള സകല വിമാന സർവീസുകളും നിർത്തി പരിശോധനകൾ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് തടയാൻ കഴിയുന്നില്ല. കാരണം ഒരാൾ രോഗിയാണ് എന്നറിഞ്ഞാൽ അയാളെ ശുശ്രൂഷിക്കുന്നതിനുള്ള സംവിധാനം ആ രാജ്യത്ത് ഇല്ലാതായിരിക്കുന്നു. കാരണം ആശുപത്രികൾ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ആശുപത്രികളിലേക്ക് പുതിയ പുതിയ രോഗികൾ വരുമ്പോൾ ആരെ ശുശ്രൂഷിക്കണം എന്ന് ആർക്കും അറിയില്ല. നമ്മുടെ ഇവിടെയാണെങ്കിൽ സ്വാധീനമുള്ളവരെയെങ്കിലും ശുശ്രൂഷിക്കും, അങ്ങനെയൊന്നുമില്ല. അവർ അതുകൊണ്ട് തന്നെ പ്രായം കൂടിയവരെ ശുശ്രൂഷിക്കുന്നേയില്ല. കഷ്ടമാണ്, ഹതഭാഗ്യരാണ് അവർ. മരണത്തിന് ആ ഒരു ജീവിതം മുഴുവൻ ഒരു രാജ്യത്തിന് വേണ്ടി ജീവിച്ച്, കുടുംബത്തിന് വേണ്ടി ജീവിച്ച് അവർ മരണത്തിലേക്ക് ബോധപൂർവം വലിച്ചെറിയപ്പെടുകയാണ്. 103 വയസ്സുള്ള ഒരാളെ കഴിഞ്ഞ ദിവസം ചൈനയിൽ സുഖപ്പെടുത്തിയെന്ന വാർത്ത നമ്മൾ കണ്ടിരുന്നു. അതായത് എത്ര പ്രായമുണ്ടെങ്കിലും, കേരളത്തിൽ 2 കൊറോണ രോഗികൾ 80 കഴിഞ്ഞവരായിരുന്നു, പക്ഷെ അവരെ നമ്മൾ സുഖപ്പെടുത്തി. അതായത് വേണ്ട രീതിയിൽ കരുതലും ശ്രദ്ധയും കൊടുത്താൽ ആരെയും സുഖപ്പെടുത്താനാവും. കേരളത്തിലെ 2 രോഗികൾ മരിച്ചു പോകുമെന്നാണ് മന്ത്രി പോലും കരുതിയിരുന്നത്. അങ്ങനെയായിരുന്നു മന്ത്രിയുടെ വാക്കുകളിൽ സൂചന ഉണ്ട്. പക്ഷേ അവരെയും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ഇവിടെ അവരുടെ വിഭവശേഷി കുറവാണ്, വലിച്ചെറിയപ്പെടുന്നു. നിരാശാജനകമാണ്, സങ്കടകരമാണ്. ഈ ഒരു വൃദ്ധരെ ഒഴിവാക്കുന്നു എന്നതല്ല, ഒരു രാജ്യം മുഴുവൻ മരണത്തിൻ്റെ ദുരന്തത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെ ആ രാജ്യം ഭീതിതമായ അവസ്ഥയിലേക്ക് പോകുന്നു. ഇറ്റലി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും സുന്ദരമായ രാജ്യങ്ങളിൽ ഒന്നാണ്. നാപ്പിൾസ് മലനിരകളെക്കുറിച്ച് മാത്രം ഓർത്തു നോക്കുക, സ്കീ ഹോളിഡേയ്സിൻ്റെ കേന്ദ്രമാണ് നാപ്പിൾസ്. നാപ്പിൾസിലെ മലനിരകൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ, സന്ദർശിച്ചിട്ടുള്ളവർ മറക്കുകയില്ല. വെനീസിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ആരും പറയേണ്ടതില്ല. വെനീസിലെ വ്യാപാരി എന്ന പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടതാണ്. വെനീസിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറ്റലിയിലെ മിലാൻ മുതൽ റോം വരെ പാരമ്പര്യവും സംസ്കാരവുമൊക്കെ തുടിച്ചു നിൽക്കുന്ന വലിയ മിലാൻ ഫാഷൻ വീക്ക് എല്ലാവർക്കും അറിയാം. റോമാ ചക്രവർത്തിയെക്കുറിച്ച് ആരാണ് അറിയാത്തത്? റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് എത്രയോ
നൂറ്റാണ്ടുകളായി ആളുകൾ കേൾക്കുന്നു. ഇത്തരത്തിലുള്ള സുന്ദരമായ ഒരു രാജ്യം ഒറ്റപ്പെട്ടിരിക്കുന്നു. വത്തിക്കാൻ എന്ന് പറയുന്ന റോമിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്ര രാജ്യം, വാസ്തവത്തിൽ ഇറ്റലിയുടെ ഭാഗമെന്ന് പറയേണ്ടി വരും. ആ രാജ്യത്ത് പോലും, അതായത് വൈദികരും കന്യാസ്ത്രീകളും മാത്രമല്ല, അവിടെ പോലും ആരും വെളിയിലിറങ്ങുന്നില്ല. ഭയാനകമാണ് ഇറ്റലിയുടെ കാഴ്ച. ഇറ്റലി വാസ്തവത്തിൽ ആധുനിക കൊറോണ യുഗത്തിൻ്റെ രക്തസാക്ഷിയാണ്. എങ്ങനെ ചെയ്യരുത്, എങ്ങനെ പെരുമാറരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അടയാളമാണ് ഇറ്റലി. ഒരു ദിവസം 475 പേർ മരിക്കുന്നു. നാളെ മരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലാവാം. ഇതുവരെ ഇറ്റലിയിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ മരിച്ചത് ഇങ്ങനെയാണ്. അവിടെ സ്റ്റേജ് 1, 2, 3 ഒക്കെ ഉണ്ട്. നമ്മളിതിൻ്റെ സാങ്കേതിക വശങ്ങൾ കേട്ടിരുന്നു. ഒരാൾ നേരിട്ട് പകരുന്നു, ആദ്യം വൈറസ് പകരുന്നു, അത് മറ്റൊരാളിലേക്ക് പകരുന്നു, അവിടെ നിന്ന് വേറൊരാളിലേക്ക് പകരുന്നു, അവരുമായി സമ്പർക്കമുള്ളവരിലൂടെ പകരുന്നു, അങ്ങനെ പലതായി തിരിച്ചിരിക്കുകയാണ്. ഇതിൽ ആ എല്ലാ സ്റ്റേജുകളും കടന്ന് ആർക്കൊക്കെയാണ് രോഗം ബാധിച്ചത് എന്നറിയാൻ കഴിയാത്ത സാഹചര്യം. അതായത് ഈ രോഗം വ്യാപനം തടയാനുള്ള ഏക വഴി എന്ന് പറയുന്നത് സംശയിക്കുന്നവരെയൊക്കെ ക്വാറന്റൈൻ ചെയ്യുക എന്നതാണ്. ഇവിടെ ഇറ്റലിയിൽ ആശുപത്രിയിലേക്ക് ഒരാൾ എത്തുന്നത് രോഗിയായാണ്. അയാളെ പരിശോധിക്കേണ്ട കാര്യം പോലുമില്ല, അയാൾ കൊറോണ ബാധിതനാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ പനിയും ചുമയും ശ്വാസംമുട്ടലും അടക്കമുള്ള മറ്റു ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കാൻ പോലും കഴിയുന്നില്ല. ഭയാനകമാണ്. ലോകത്തൊരു രാജ്യത്തിനും ഇറ്റലിയുടെ ഗതി വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇറ്റലിയിൽ എന്തു സംഭവിക്കുന്നു എന്നത് സൂക്ഷിച്ചു കാണുക. ഇറ്റലിക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ കരുതലെടുക്കുക, പ്രാർത്ഥിക്കുക.